കലാകാരന്മാരുടെ കോളനിയായ കട്പുത്തല്ലെ ഒഴിപ്പിക്കൽ നടപടികൾ നേരത്തെ വലിയ വിവാദമായിരുന്നു. കട്പുത്തല്ലെ താമസക്കാർ നിലനിൽപ്പിനായുള്ള അവസാന ചെറുത്തുനിൽപ്പിന് ഒരുങ്ങുകയാണ്. കോളനിയെ കലാ പൈതൃക കേന്ദ്രമാക്കി മാറ്റി സംരക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 4000-ലേറെ കലാകാരന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ദില്ലി ഷാദിപൂരിലെ കട്പുത്തലി. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കോളനി പൊളിച്ചു നീക്കാൻ DDA തീരുമാനിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ മറവിൽ റഹേജ ഗ്രൂപ്പിന് സ്ഥലം തീരെഴുതുകയാണെന്നാണ് കട്പുത്തലിക്കാർ ആരോപിക്കുന്നത്. തലമുറകളായി താമസിച്ചു വരുന്ന തങ്ങളുടെ കോളനി സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. സഭി കഹനെ ലഗേ ആപ്കോ അച്ഛേ ഘർ മിൽ രഹേ ഹൈ, അച്ഛേ ഘർ മിൽ രഹേ ഹൈ, ലേക്കിൻ സബ്കോ മിൽനാ ചാഹിയേ നാ, ജോ യഹാകെ ലോഗ് രഹനേ വാലേ ഹൈ, ജോ യഹാ പേ ജായസ് ലോഗ് രഹനേ വാലേ, ഉൻ സബ്കോ ഘർ മിൽനാ ചാഹിയേ. സമരം ചെയ്യുന്നവരെ ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് അമർച്ച ചെയ്യാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പിന്തുണയോടെ കൂടുതൽ സമരങ്ങൾ നടത്താനുമാണ് ഇവർ തയ്യാറെടുക്കുന്നത്. കട്പുത്തലയിലെ ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധിച്ച CPI നേതാവ് ആനി രാജയ്ക്ക് പോലീസ് ലാത്തിച്ചാർജിൽ മർദ്ദനമേറ്റിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.